Praise the Lord. ഒത്തിരിയേറെ ജീവിതങ്ങളെ അച്ഛൻ കണ്ടുകൊണ്ടിരിക്കുക, രാവും പകലും കണ്ടുകൊണ്ടിരിക്കുക, ഇഷ്ടംപോലെ സംഭവങ്ങൾ വരിക. ധ്യാനഗ്രന്ഥത്തിൽ കാണാം, എല്ലാ ധ്യാനത്തിലും കാണാം. ഒരു 10-30 വിവാഹ മോചന കേസ് തന്നെ. നേരത്തെയൊക്കെ ഞാൻ പറയായിരുന്നു 70% വരെ കേസ്. ഇപ്പൊ ഞാൻ പറയും 95% വിവാഹ മോചനം വരുന്നത് പ്രേമിച്ചുള്ള കല്യാണമാ. പ്രേമം എന്ന് വെച്ചാല് എന്റെ കുഞ്ഞുങ്ങളെ അത് വികാരമാ. അത് വികാരങ്ങൾക്കെല്ലാം ഒരു നിശ്ചിത സമയമുണ്ട്. അത് തിളച്ചു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലെയാ വികാരം. അത് തിളച്ചിരിക്കും, പക്ഷെ എന്നും അത് തിളച്ചിരിക്കത്തില്ല. അത് നിശ്ചിത സമയം കഴിയുമ്പോൾ അത് തണുക്കും. തണുത്തു കഴിയുമ്പോൾ നമ്മൾ വേർക്കും. ചില ഭക്ഷണ പദാർത്ഥം ഉണ്ടല്ലോ ചൂടുള്ളപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്നേഹമാ. ചൂട് കുറയുമ്പോൾ അത് നമ്മൾ എടുത്തു കളയാറില്ലേ? ഇതുപോലെ ഇന്ന് വിവാഹങ്ങൾ എടുത്തു കളയുന്നുണ്ട്. ഭാര്യ അവന് സന്തോഷം കൊടുക്കുന്നില്ല, ഭർത്താവ് സന്തോഷം കൊടുക്കുന്നില്ല, അപ്പോൾ അവനത് എടുത്തു കളയാ. ഇത് കൊള്ളിയല്ല, മുളി വെച്ച് പോരാ, അവൻ പോരാ എന്ന് പറയും. ഇതാണ് ഇന്നത്തെ പ്രേമ കല്യാണങ്ങൾക്ക് കിട്ടുന്ന ദുരന്തം. വിളിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രേമിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ദൈവനാമത്തിൽ പറയാ, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പോകുന്നത് നാശത്തിന്റെ കുടിയിലോട്ടാ. നീ പ്രേമിക്കുന്ന ചെറുക്കനെയോട്ട് നീ വലിയ അഭിമാനങ്ങളോ? ഇപ്പൊ തിളച്ചിരിക്കുന്ന സമയമാ. ഈ തിളപ്പ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകുമെന്ന് ഓർത്തോണം. അന്ന് നിന്റെ ജീവിതം തകർന്ന് തരിപ്പടാവും, ആർക്കും വേണ്ടാത്ത ജീവിതമായിട്ട് മാറും. ആരും നിന്നെ സ്നേഹിക്കാനില്ല. നിന്നെ കുറിച്ച് പറയുന്നത് വേശി എന്ന പേര് കിട്ടും. നിന്നെ കുറിച്ച് കിട്ടുന്നത് വ്യഭിചാരന്റെ പേര് കിട്ടും. അപ്പന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും സഭയുടെയും വൈദികരുടെയും എല്ലാവരുടെയും കണ്ണുനീര് കുടിപ്പിച്ചിട്ട് നീ നേടിയെടുക്കുന്ന ജീവിതബന്ധം ഉണ്ടല്ലോ, വിവാഹബന്ധം, അത് പൊട്ടിത്തകർന്നു. കാരണം ഇമോഷന പ്രേമോ, പ്രേമത്തിനകത്ത് ഒരു കരമ്പും ഇല്ല. കാരണം അത് കാമമാണ്, അത് വികാരമാ, അത് വൈകാരികതയാ. അതിലൊത്തിരി കുഞ്ഞുങ്ങൾ ആ കെണി വീഴുന്നുണ്ട്. ഒത്തിരിയേറെ യുവാക്കള്, ഒത്തിരി യുവതികൾ വീണു പോകുന്നുണ്ട്. സൂക്ഷിക്കുക, അനർത്ഥങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട്. മാനസാന്തരപ്പെടാൻ ദൈവം തരുന്ന അവസരമോർത്ത് പ്രാർത്ഥിക്കുക. എന്റെ കുഞ്ഞുങ്ങളോട്, യുവാക്കളോട്, യുവതികളോട്, പഠിക്കുന്ന കുട്ടികളോട് പറയാ, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം, നിങ്ങൾ വിശ്വാസത്തോട് ചേർന്നിരിക്കണം. നിങ്ങൾ, ഞങ്ങൾ പറയുന്നത് നിങ്ങളെ ആരും പീഡിപ്പിക്കാനില്ല. ഒരു കുഞ്ഞെങ്കിലും ഈ കൂട്ടായ്മയിൽ കണ്ണുനീരോടെ വരുമ്പോൾ കൈക്കുഞ്ഞുമായിട്ട് ഭർത്താവ് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൈക്കുഞ്ഞുമായിട്ട് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പനെ അമ്മയൊക്കെ തള്ളി പറഞ്ഞു പോകുന്നത് സുബുദ്ധിയല്ല മക്കളെ, വികാരമാ. വികാരത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ജീവിതം നശിച്ചു പോകും. ബൈബിള് പറയുന്നുണ്ട്, പ്രഭാഷകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തില്, വികാരം ദഹിപ്പിക്കുന്ന അഗ്നിയാ, ജീവിതം മുഴുവനായി നശിപ്പിക്കുന്നത് വരെ അത് അടങ്ങുകയില്ല. വികാരം, വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാ. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാ. ജീവിതം മുഴുവനായി നശിപ്പിക്കുന്നത് വരെ അത് അടങ്ങുകയില്ല. രണ്ട് കരം വീഴ്ത്തി ഈശോയെന്ന് വിളിക്കട്ടെ, ഉച്ചത്തിൽ ഈശോയെന്ന് വിളിക്കട്ടെ. രണ്ട് കരം വീഴ്ത്തി ഒറ്റ വിളിശോയേ, വിശോയേന്ന് വിളിക്കട്ടെ. കട്ടാടിയട്ടെ, അടിയട്ടെ, അടിയട്ടെ. ആമേ. കൈകളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരാ, നന്നായിട്ട് കൈയടിച്ച്, കരം ഉയർത്തിച്ച് കൈയടിക്കട്ടെ ഉച്ചത്തില്. ആമേൻ, ആമേൻ. സർവോടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ മതം മാറി കല്യാണം നടത്തുന്ന മക്കൾ, വല്ല ദുരന്ത മക്കള്, നിങ്ങളോർക്കും ഇതെല്ലാം വികാരത്തിന്റെ പുറത്തു പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സംസ്കാരമല്ല, നമ്മുടെ വിശ്വാസമല്ല, കുറച്ച് വികാരങ്ങൾ മാറും. പക്ഷെ പറഞ്ഞില്ലേ, ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര ചൂടാ, അത് സന്തോഷമാ, രുചികരമാ. കുറച്ച് കഴിയുമ്പോൾ ചൂടക്കങ്ങ് പോകും, ഇത് ഈ ആസക്തി അങ്ങ് പോകും. പോകുമ്പോഴാ അറപ്പ് വരിക. അറപ്പ് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ടുണ്ടിങ്ങനെ മതം മാറി കല്യാണം കഴിക്കുന്ന കുഞ്ഞുങ്ങൾ വരിക. അച്ഛാ, എനിക്ക് അവൾ വീട്ടിൽ പറ്റിയാല, അച്ഛാ എനിക്ക് കുർബാന സ്വീകരിക്കണം. അച്ഛാ ഒരിക്കൽ പറയും, കുർബാന വേണ്ട, പള്ളി വേണ്ട, അച്ഛൻ വേണ്ട, ഇതൊക്കെ എല്ലാം എതിര മുഴുവൻ നുണയാ. ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾക്കുള്ള ഏറ്റവും വലിയ അപകടങ്ങളൊന്നും പഠിച്ചോണം. എല്ലാവരും മാതാപിതാക്കൾ, ഇന്ന് ലോകത്തില് ഏറ്റവും കൂടുതൽ പിശാച് പ്രവർത്തിക്കുന്നത് കത്തോലിക്ക തിരുസഭയ്ക്കെതിരെയാണ്. കത്തോലിക്ക തിരുസഭയെ തകർക്കണം, അച്ഛന്മാരെ നശിപ്പിക്കണം. അച്ഛന്മാരെ മുഴുവൻ പേടകളോ, കന്യാസ്ത്രീ മുഴുവൻ പേടകളോ, ഇതെങ്ങനെയെങ്കിലും ലോകം മുഴുവൻ പ്രസിദ്ധീകരിച്ച് കുട്ടും. അത് അപ്പോൾ ഗുണം എന്താ? കൺട്രോള്, സഭയുടെ കൺട്രോളുമായിട്ട് ഇവന്മാരുടെ കൺട്രോളിലോട്ട് കുഞ്ഞുങ്ങൾ വരണം. ലോകത്തിലെ ഒരുപാട് മക്കളിങ്ങനെ വലവിരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരം എടുത്ത് യേശുവേന്ന് വിളിച്ച്. പ്രിയപ്പെട്ട മക്കൾ, കൂദാശകളെ കുറിച്ച് പഠിക്കുമ്പോൾ, കൂദാശകളിൽ ഏറ്റവും വലിയ കൂദാശകൾ ഒന്നാണ് നിങ്ങൾ ഒരു ജീവിതാന്തസ്തമായി ബന്ധപ്പെടുമ്പോൾ വിവാഹം എന്ന കൂദാശ, വലിയൊരു കൂദാശ. ദൈവം തരുന്ന വലിയൊരു അനുഗ്രഹമാണ് വിവാഹം എന്ന് പറയും. ദൈവവിളിയിൽ വലിയൊരു മുടി, ദൈവവിളിയുടെ ഭാഗം എന്താണ് വിവാഹം എന്ന് പറയും. ക്രിസ്തീയ വിവാഹത്തിന്റെ പ്രത്യേകത, ഭാര്യയും ഭർത്താവ് വധു വരന്മാർ തിരുസഭയുടെ മുമ്പിലേക്ക് വരുന്നു. അവർ തന്നെയല്ല വരുന്നത്, അവരുടെ മാതാപിതാക്കളും കൂടെയുണ്ട്, അവരുടെ സഹോദരങ്ങൾ കൂടെയുണ്ട്, അവരുടെ പ്രിയപ്പെട്ടവരെല്ലാം കൂടെയുണ്ട്. അങ്ങനെയാണ് വധു വരുന്നത്. രണ്ടുപേരും അങ്ങനെയാണ് ബലിപീഠത്തിന്റെ ചുവട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് പുരോഹിതൻ, ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന പുരോഹിതൻ,
കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുകയാണ്, സഭയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹിക്കാം. ക്രിസ്ത്യൻ മാരേജാണ്, ക്രിസ്ത്യൻ മാരേജ്. വിവാഹം നടക്കുന്നത് സഭയിലാണ് നടക്കപ്പെടുന്നത്. സഭയാ കുടുംബത്തെ ഏറ്റെടുക്കുക, സഭയുടെ കുടുംബമായിട്ട് മാറുക. അത് ഈശോയാണ് ഒരുമിച്ചാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇത് നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളൊന്നാണ് ഈ പരിശുദ്ധ കുർബാന ചിലയിടത്തേക്ക് ദുരുപയോഗം ചെയ്തു. എന്തുവെച്ചുകഴിഞ്ഞാല് സാക്രിലേജ്, അതായത് പരിശുദ്ധ കുർബാനയ്ക്ക് ബ്ലാക്ക് മാസുകൾ കേൾക്കുന്നത്, കുർബാന കൊണ്ടുപോയിട്ടൊക്കെ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ, പാപം പറയാം. അങ്ങനെ ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളോട് വരാറുണ്ട്. അവരൊക്കെ ഭയങ്കര രോഗികളാണ്, മെന്റൽ പേഷ്യൻസ് ആയിട്ടാണ് നിങ്ങൾ. പൈശാചിക രോഗം, പൈശാചിക മെന്റലാണ്, മാനസിക വിഭ്രാന്തിക്ക് പിടിക്കുന്ന കുഞ്ഞു കാണാൻ പറ്റും. ഇതൊക്കെ പോയിട്ട് ഇന്ന് കേരളത്തിൽ പലയിടങ്ങളിലും ഇങ്ങനെയുള്ള പൈശാചിക വർഷിപ്പേഴ്സ് ഉണ്ട്, സെറ്റിൻ വർഷിപ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പോയിട്ട് സന്തോഷം നേടിപ്പോകുന്ന, പക്ഷെ അവസാനം വലിയ രോഗികളായിട്ട് തിരിച്ചു വരിക. സർവർജി പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റുമല്ല, പരിശുദ്ധ കുർബാനയെ ദുരുപയോഗിക്കുന്ന പരിശുദ്ധ കുർബാന കൂദാശ, ആ ദിവ്യകാരനൊരു കുദാശ, അത് ഞാന് നശിപ്പിച്ചാൽ അത് പാപമാണ്, അത് ദൈവവിരുദ്ധമാണ് നമുക്കറിയാം. എന്ന് പറയുന്ന പോലെ തന്നെയാ വിവാഹമെന്ന് കൂദാശ ദൈവം യോജിപ്പിച്ചതിനെ വേർപെടുത്താൻ വേണ്ടി ആശ്രമിച്ചാലും അതിനകത്ത് ദുരന്തമുണ്ടാകും. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമുക്ക് തരുമ്പോൾ എല്ലാം സന്തോഷമല്ല, വേദനയുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ നല്ല ശാരീരിക ക്ഷീണവും വാണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്. ധ്യാനസന്ദ്രനും ശുശ്രൂഷം കൊണ്ടു വെച്ചാൽ വെരി വെരി വെരും. ഞാൻ വേണ്ടി ഞാൻ പലപ്പോഴും എന്റെ പിതാവിനോട് പ്രതാവെ, പിതാവിന് സുഖമാണ്, എനിക്കേ ഉള്ളൂ കുഴിച്ച്. സിനിമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു എനിക്ക് 50 ഇടവക തന്നു, ഞാൻ ഈസി ആയിട്ട് കൊണ്ടുപോകണം പ്രിസിലോ. പക്ഷേ ഒരു ധ്യാനകേന്ദ്രം കൊണ്ടുവച്ചാൽ എനിക്ക് ഇറ്റ്സ് വെരി ടഫ്. കുരിശാണ്, സഹനമാണ്, ഭയങ്കര വേദനയാണ്. അപമാനം ഉണ്ടാവും, നാണക്കേടുണ്ടാവും, പരിഹാസം ഉണ്ടാവും, എല്ലാം കേൾക്കണം. ഇതെല്ലാം കേട്ടുകൊണ്ട് വേണം അതിന് നടക്കുന്നുണ്ട് കർത്താവിനെ സ്തുതിക്കുക. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയാ എന്ന് പറയുന്ന പോലെ കുടുംബ ജീവിതത്തിൽ നിനക്ക് കിട്ടുന്ന ജീവിത പങ്കാളി ചിലപ്പോ മാനസിക രോഗിയാകാം, കഴിവ് കുറവ് കാണും. ചിലപ്പോ അവക്ക് ചില കഴിഞ്ഞ കാലങ്ങളിൽ ചില ദുർസ്വഭാവത കാണും. ചിലപ്പോ അവളുടെ കഴിവ് കുറവ് ഒത്തിരി ബലഹീനതകൾ കാണും. ചിലപ്പോൾ നീ പറയുന്നൊന്നും മനസ്സിലാക്കുന്നില്ല, നിന്നെ സ്നേഹിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ കാണും. ചിലപ്പോൾ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള കഴിവ് പോലും ഒക്കെ ഉണ്ടാകണമെന്നില്ല, പലവിധത്തിലുള്ള കഴിവുണ്ട്. ചിലപ്പോൾ ഒത്തിരി ചതികൾ കാണും. അപ്പോ ചോദിക്കാം, ഇതെനിക്ക് വേണ്ട. പഠിക്കുന്ന ഈ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊരു വാക്ക് പറയും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, വിവാഹമോചനം കഴിയുന്ന അന്ന് നിന്റെ ജീവിതം തീർന്നു എന്ന് നീ കരുതിക്കൊള്ളും. ചില ജീവിതങ്ങളുണ്ട്, എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ഉടനെ അത് ശരിയല്ല. ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. പഴയ മാതാപിതാക്കളും ഇന്നത്തെ മാതാപിതാക്കളും നമ്മൾ വ്യത്യാസം പറയാൻ പോകും. പണ്ടത്തെ മാതാപിതാക്കൾ ചെറുപ്പത്തില് നമ്മുടെ അപ്പനമ്മമാരൊന്നും നമ്മളൊന്നും വലിയ കെയറിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. പ്രസലോ ഭക്ഷണമൊന്നും സമയത്ത് കിട്ടിയിട്ടില്ല. പ്രസലോ കരയുമ്പം ഒന്നെടുക്കാൻ ഏതെങ്കിലും അപ്പനമ്മമാര്, ഇവിടേക്കുന്ന മുതിർന്ന അപ്പന്മാരും അമ്മമാരുടെ അടുത്തോട്ട് പോലും വന്നിട്ടില്ല. പ്രസലോ അങ്ങനെ കെയറിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. തുണി കിട്ടിയാ കിട്ടി, കിട്ടിയില്ല കിട്ടിയില്ല. പ്രസലോ എന്തെങ്കിലും ചോദിച്ചാൽ കിട്ടുന്നത് നല്ല അടിയാ. പ്രസലോ നല്ല ചീത്തവെളി നടക്കുന്ന ഭയങ്കര പ്രശ്നമാണ്. ഭക്ഷണം കിട്ടിയാ കിട്ടി, കിട്ടി എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ വേദനയിൽ വളർന്നു നോക്കുന്നു. വേദന എന്താണെന്നറിയാം? വേദനയെ അവര് പരിഹരിക്കാനും അറിയാം. വേദനിച്ചും കഷ്ടപ്പെട്ടും ദേഹത്ത് ഭയങ്കര രോഗങ്ങളൊക്കെ വന്നു, കരപ്പനൊക്കെ വന്നു. പ്രിസലോഷ് സകല സാധനവും വന്നു, എല്ലാം വന്നു, അതിനകത്ത് കിടന്ന് ഉരുണ്ട് കളിച്ച് അങ്ങനെ അങ്ങ് വളർന്നു വരുമ്പം ചെറുപ്പത്തിലെ പദം വന്ന മച്ചറായ ജീവിതം. ഇന്നത്തെ കുട്ടികൾക്ക് 70-ാമത്തെ വയസ്സിലെ മച്ചുരുത്തി ഉണ്ടാവുകയുള്ളൂ. പ്രിസലോഷ് അതിലിപ്പുറമൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് മച്ചുരുത്തി ഉണ്ടാകാൻ പോകുന്നില്ല എന്നും തോന്നുന്നുണ്ട്. കാണുന്നത് സഹനം കണ്ടിട്ടില്ല. തീ പൊള്ളി, പണ്ടത്തെ അമ്മമാരുടെ കൈ ഇഷ്ടം പോലെ പൊള്ളാറുണ്ട്. പ്രിസലോ പൊള്ളി പണുതു, പൊള്ളി പണുതു, അതതിന്റെ ഭാഗമാണ്. അടുപ്പിലെ പോയിരിക്കുമ്പോൾ അവര് തീ കത്തിക്കുമ്പോൾ അങ്ങോട്ട് ഊതുമ്പോൾ ഇങ്ങോട്ട് പുക വിഴുങ്ങണം. പ്രിസലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വലിച്ചു വലിച്ച് ആ വേദനയ്ക്കകത്തും ആ പുകയ്ക്കകത്തും ആ ദുരിതങ്ങൾക്ക് വളർന്നുകൊണ്ട് ജീവിതത്തിൽ ചെറുപ്പത്തിലെ സഹനം എന്താണെന്നും സഹനത്തിന് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. തൂമ്പാപ്പണി ചെയ്യുമ്പോൾ കൈ പൊട്ടാറുണ്ട്, കാല് പൊട്ടാറുണ്ട്, വീഴ്ചയുണ്ട്, അതൊന്നും ബാധിക്കുന്നില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾ എന്താണ്? ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഈ ജനിച്ചു വീഴുമ്പോൾ ഈ പ്രായമാകാത്ത 7 മാസം 6 മാസമാകുന്ന കുട്ടികൾ ജനിക്കുമ്പോൾ എവിടെ ഇടുന്നത്? ഒരു പ്രത്യേക സ്ഥലത്ത് ഇടുന്നല്ലോ. നിങ്ങളെ നിങ്ങൾ ചൂട് ചൂട് കിട്ടാൻ വേണ്ടി സ്വരവർത്തി പറഞ്ഞ ഹല്ലേലൂയ എന്ന് പറഞ്ഞിരുന്നില്ല. ഇതിന് പൊടിയും തട്ടാതെ ഇതിങ്ങനെ പൊതിഞ്ഞോണ്ട് നടക്കുക.
പ്രൈസ് ലോർഡ്. ഇതിന് വേദന എന്ത്? ഇതിനോട് വഴക്ക് പറയില്ല. നോക്കിയാ കൊച്ചു ബോധം കിട്ടുന്നതാണ്. പ്രൈസ് ലോർഡ്. ഇതിനൊരു വല്ലാത്ത സാധനങ്ങളാണ് ഇന്നത്തെ കുട്ടികൾ. ഈ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന നാളെ കെട്ടിയവനെ വീട്ടിൽ ചെല്ലുമ്പോൾ കെട്ടിയവൻ എന്നാടി എന്ന് പറയുമ്പോളെ പിറ്റേ ദിവസം പെട്ടിയെടുത്ത് വീട്ടിൽ വരും. പ്രൈസ് ലോർഡ്. കാരണം വെച്ച് കഴിഞ്ഞാല് സഹിക്കാൻ പറ്റിയല്ല. പരീക്ഷയ്ക്ക് ഒരു മാർക്ക് പണ്ടത്തെ തോറ്റു തോറ്റു തോറ്റ് തോറ്റിട്ട് വരുമ്പോൾ ചിരിച്ചോണ്ടോ വരുന്നു. ശ്രമണത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അതിനാണ് ഇപ്രാവശ്യം ചിരി. ഇപ്രാവശ്യം കൊണ്ട് എല്ലാ പ്രശ്നവും തീർന്നു. അതെന്താണോ തോറ്റു. പ്രൈസ് ദി ലോർഡ്. അപ്പം പറഞ്ഞു അടാ ഇവിടെ മുഴുത്തി ഒരു തൂമ്പായിരിപ്പണ്ട് പോയി പണിതു. പ്രൈസ് ദി ലോർഡ്. ഇനി നീ പഠിക്കാനും വേണ്ട പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ശ്രമണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോടെ അവൻ തോറ്റാൽ പ്രശ്നമില്ല, മാർക്ക് പറഞ്ഞാൽ പ്രശ്നമില്ല, ഒന്നിനും പ്രശ്നമില്ല. വീട്ടിൽ മരണങ്ങളുണ്ടോ? മരണമുണ്ടാകുമ്പോൾ അതിന്റെ അടുത്ത് നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. അഞ്ചു വട്ടം കുഞ്ഞുങ്ങൾ ഒരെണ്ണം പോകുമ്പോൾ ആ ഒരെണ്ണം പോയി അടുത്തയാഴ്ച അടുത്ത് പോകും. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും ഒരു പ്രശ്നമല്ല. സകല വേദനയോടും പൊരുത്തപ്പെട്ട സ്ഥലത്ത് പറഞ്ഞ യേശുവേ നന്ദി. യസ്വർണോ യസ്വർണോ പറഞ്ഞു. യസ്വർണോ യെസ്. ശ്രമത്തി ഹല്ലേലൂയാ. വേദനിച്ച് വളർന്ന കുടുംബങ്ങൾ, വേദന കിട്ടി, നല്ല തല്ല് കിട്ടി. അപ്പനമ്മമാര് അന്ന് തല്ലിയതിന്റെ പാട് ഇന്നും പലരുടെയും ദേഹത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്ന് തല്ലിയ കല്ലിന്റെ പാട് ഇപ്പോഴും തോക്കി ശരിക്കും ഉണ്ട്, തൊടലൊക്കെ ഉണ്ട്, കയ്യിലുണ്ട്, തലയിലുണ്ട്. അടിച്ച് അപ്പനടിച്ചതിന് പാട് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അപ്പനെ പലരും ഓർക്കുന്ന ഈ പാട് കാണുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പൻ മരിച്ചുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് ഇത് ഉണ്ട് അപ്പൻ തന്നതാണ്. കാരണം അങ്ങനെ അപ്പോഴോ അപ്പൻ തല്ലിയെന്ന് പറയുമ്പോൾ പിറ്റോസോട് കയ്യിലെടുത്തോണ്ട് പോവുകയല്ലോ. അപ്പൻ തല്ലിയെന്ന് പറയുമ്പോൾ എനിക്ക് വീട് വേണ്ടെന്ന് പറയാലോ. ഉടനെ പിറ്റേ ദിവസം വീണ്ടും അപ്പനും കൂട്ടുകൂടി സ്നേഹിച്ച് ആ ഒരു സ്നേഹ അന്തരീക്ഷം അതങ്ങ് പോയി. ഇന്നിങ്ങനെ ഇന്നിങ്ങനെ വി ഐ പി. ഇന്ന് നമ്മൾ ചില കുഞ്ഞു കോഴികളെ വളർത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൂട്ടിലകത്തിട്ട് കോഴികളെ വളർത്തും, മരുന്ന് കൊടുത്ത് വളർത്തും. നാൽപ്പതാം പൊക്കം ഇത് വളരും. നാൽപ്പതാം പൊക്കം ഇതിനെ കൊന്നോണം. അല്ല എനിക്ക് എന്റെ ഡേറ്റ് ഒന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. അമ്പതാം പൊക്കം വളർന്നില്ലെങ്കിൽ അമ്പത്തഞ്ച് ഏതൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അമ്പത്തഞ്ച് കഴിയുമ്പോൾ തന്നെ ചങ്ക് പൊട്ടി ചാകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതൊന്നും വേദനിക്കുമ്പോൾ ചങ്ക് പൊട്ടി പോകും, തന്നെ അത് പോകുമെന്ന് പറഞ്ഞു. ഇന്നത്തെ അതുപോലെ കുഞ്ഞുങ്ങളെ ഇത്ര കഴിയുമ്പോൾ നമുക്ക് പതിനേഴാമത്തെ വയസ്സാകുമ്പോൾ ഇതിങ്ങനെ നോക്കുക. നിങ്ങൾക്ക് തമാശല്ല പറയാ അച്ഛന്മാർ പറയും. നിങ്ങളെ വീട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്തി വളർത്തി തേനും തേനും പാലും പാലും സകലമില്ല കിടക്കുന്ന നമ്മൾ അതോ ഏറ്റവും നല്ല കട്ടിൽ, ഏറ്റവും നല്ല മെത്ത, ഏറ്റവും നല്ല വെടിപ്പുള്ള, ഏറ്റവും നല്ല വാഹനം, ഏറ്റവും നല്ല ആഭരണം, ഏറ്റവും നല്ല വസ്ത്രം. അങ്ങനെ സ്നേഹം സന്തോഷം മാത്രം. അതുകൊണ്ട് കൊച്ചിന് ഒരു കുഞ്ഞു വേദന പോലും സഹിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് വിവാഹ ജീവിതം പറ്റില്ല മക്കളെ. വിവാഹ ജീവിതത്തിൽ സഹനമുണ്ട്. വിവാഹ ജീവിതത്തിൽ സഹനമുണ്ട്. നമ്മുടെ പല മാതാപിതാക്കളുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും. അവർ കല്യാണം കഴിച്ചപ്പോൾ ഭാര്യമാര് മാനസിക രോഗികളാണ്. അതൊന്നും പ്രശ്നമായിട്ട് എടുത്തിട്ടില്ല അവരാരും. അവർക്കതൊരു വേദനയായിട്ടും കണ്ടിട്ടില്ല. അതിനെ സ്നേഹിച്ചും അതിനുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വളർത്തിയും അതുങ്ങളെ പോറ്റിയൊക്കെ ജീവിക്കുന്ന എത്ര അപ്പന്മാരുണ്ട്, അമ്മമാരുണ്ട്. കാരണം സഹിക്കാൻ പഠിച്ചു. ചെറുപ്പത്തിൽ അപ്പന്റെ അമ്മയിലൂടെ കൂടെ നടന്ന് വേദനയ്ക്കും വലിയ വേദനയുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ജീവിതത്തിൽ വേദനയുണ്ട്. ജീവിതം എന്ന് വെച്ചാൽ വേദനയില്ലാത്തതല്ല. ജീവിതത്തിൽ വേദനയുണ്ട്. അതിനോട് ഒരു സമഭാവം, ഒരു ശാന്തതയുള്ള കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് പേടിക്കാറൊന്നുമില്ല, വിഷമിക്കാറൊന്നുമില്ല. ദൈവാശ്രയത്വമുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വേദന കിട്ടിയിട്ടില്ല, തല്ല് കിട്ടിയിട്ടില്ല, സഹനം കിട്ടിയിട്ടില്ല. ഇന്നത്തെ പുതിയ അധ്യായങ്ങൾ പഠനങ്ങൾ എങ്ങനെയാണല്ലോ കുഞ്ഞുങ്ങളെ തൊട്ടേക്കരുത്. ശരിയാ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്ത് പറ്റി? സഹിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ചുമ്പോൾ അവനോട് പറയും, എട്ടാം പൊക്കം പറയും, നിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവന് വഴക്ക് പറ്റില്ല, ഇവളുടെ വഴക്ക് പറഞ്ഞ് പറ്റത്തില്ല, ഒരു ചൂടടിച്ച് പറ്റത്തില്ല, ഭക്ഷണം വേദന വരുമ്പോൾ പറ്റില്ല, ഇതെനിക്കല്ല, ഇത് പറ്റത്തില്ല, വിശ്വാസം പോയി, എല്ലാം പോയി. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ സഹനത്തിയിലൂടെ വളരണം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾക്കിന്ന് വിശ്വാസം കുറഞ്ഞെന്തോന്നറിയോ? വേദന അറിഞ്ഞിട്ട് എല്ലാം ഇട്ടുമൂടിക്കൊടുക്കുക. നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ നാശത്തിന്റെ കാരണം ഒറ്റ വാക്കി പറയട്ടെ, പണം കൂടിപ്പോയി, സൗകര്യം കൂടിപ്പോയി. വേദനയില്ലാതെ ജീവിതത്തിന് പക്വത ഉണ്ടാകില്ല. പക്വത ഉണ്ടാകണമെങ്കിൽ വേദന വേണം. നല്ല വേദനയിലൂടെ സഹനത്തിലൂടെ കയറി വരുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരാരുടെയും പുറകെ പോവുകയാണ്. അവർ വഴിവിട്ട ബന്ധങ്ങൾ, പ്രേമബന്ധങ്ങൾ പോവില്ല. അവർ സഭയൊന്നും ഉപേക്ഷിച്ച് പറയില്ല. ചെറുപ്പത്തിൽ വീട്ടിൽ കഷ്ടപ്പാടും ക്ലേശങ്ങളും ദുരിതങ്ങളും വളർന്നവര് അവർക്കറിയാം. അപ്പന്റെ വേദന അറിയാം, അമ്മയുടെ വേദന അറിയാം, ഒക്കെ അറിയാം. ഇന്നൊന്നും അറിയത്തില്ല. ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റുമല്ല, പരിശുദ്ധ കുർബാനയെ ദുരുപയോഗിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ കൂദാശയാണ്. ആ ദിവ്യകാരനൊരു കുദാശയാണ്. അത് ഞാൻ നശിപ്പിച്ചാൽ അത് പാപമാണ്, അത് ദൈവവിരുദ്ധമാണ്. നമുക്കറിയാം എന്ന് പറയുന്ന പോലെ തന്നെയാ വിവാഹമെന്ന കൂദാശ. ദൈവം യോജിപ്പിച്ചതിനെ വേർപെടുത്താൻ വേണ്ടി ആശ്രമിച്ചാലും അതിനകത്ത് ദുരന്തമുണ്ടാകും.
അക്കടെ കുടുംബം തകരും. നിങ്ങളുടെ കുടുംബങ്ങള് ധാരാളായിട്ട് പിളരും. നിങ്ങൾ ഓർത്തോളം, നിങ്ങൾ കണ്ടിട്ടില്ലേ കുപ്പിപാത്രങ്ങൾ, കണ്ടിട്ടില്ലേ ഗ്ലാസ് പാത്രങ്ങൾ, ആ താഴോട്ട് വീണാല് പൊട്ടിത്തകരും. പഠിക്കുന്ന ഈ വിവാഹമോചനത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഒരു വാക്ക് പറയാം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, വിവാഹമോചനം കഴിയുന്ന അന്ന് നിന്റെ ജീവിതം തീർന്നു എന്ന് നീ കരുതിക്കൊള്ളു. സഭാ നിയമങ്ങള്, വിശ്വാസ നിയമങ്ങള്, വിവാഹമെന്ന കൂദാശകള്, വിശുദ്ധ കൽപ്പനകള് ലംഘിച്ച് ജീവിക്കുമ്പോൾ നമ്മള് പോലും അറിയാതെ നമ്മള് ദൈവരാജ്യമെന്ന വലിയ കോട്ടയ്ക്ക് വെളിയിലാകും. ആ നിമിഷം തൊട്ട് സാത്താന ശക്തി ഊടുപാട് തല്ലി തകർക്കും. ഇത് ബാധിക്കുന്ന ഒരാളെ മാത്രമല്ല, ബാധിക്കുന്ന മുഴുവനോടെയാണ്. പ്രിസലോഷ്, അതാണ് സഭാവിരുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരാളൊരു വീട്ടിലുണ്ടെങ്കിൽ ആ വീടിനെ മുഴുവനും പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുക. പ്രിസലോഡ്, വിശ്വാസവിരുദ്ധമായ വിവാഹമെന്ന് കൂദാശയൊക്കെ പരിഹസിച്ച് തന്നിഷ്ടം പോലെ ജീവിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ചില വിവാഹമോചനങ്ങളൊന്നും നടക്കാൻ പാടില്ലാത്ത പ്രിസലോഡ്, ശരിക്കും ഒരു കാരണവശാൽ നടക്കാം. ചിലതൊക്കെ മനഃപൂർവ്വം സ്വന്തം സുഖം സ്വന്തം സന്തോഷം കിട്ടുന്നില്ല, അതുകൊണ്ടങ്ങ് കളയുന്നു. അതിനുവേണ്ടി ഭാര്യയെ മാനസിക രോഗിയാക്കുന്നു, ഭർത്താവിനെ മാനസിക രോഗിയാക്കുന്നു. ഇല്ലാത്ത രോഗം ഉണ്ടെന്ന് പറഞ്ഞുണ്ടാക്കി കർത്താവിന്റെ കൂദാശയെ പിളർത്തുന്ന വേർപെടുത്തുന്ന വെട്ടിമുറിക്കുന്ന ചില കുടുംബങ്ങൾ ഓർക്കണം, തകർന്നു പോകുകയാ, ദൈവവിരുദ്ധമായി നിൽക്കുക. വളരെ ബുദ്ധി ഉപയോഗിച്ചും നമുക്ക് അതിനെ ഇറക്കി അങ്ങ് വിട്ട് ഡൈവോഴ്സ് ഒക്കെ അടിച്ച് പട്ടത്തിന് പറ്റിയവർ അഡ്വക്കേറ്റുമാരെ ലോകത്തുണ്ട്. എന്തിനും കൂട്ടു നിൽക്കുന്നവർ മറ്റുള്ളവരുടെ ജീവിതം കളഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ജീവിതം കേറില്ല. സുഖത്തിന് വേണ്ടി ആകട്ടെ എന്തിനാകട്ടെ മറ്റൊരുത്തനെ നശിപ്പിച്ച് എങ്ങനെ സോപ്പിട്ടോ സ്നേഹിച്ചോ എങ്ങനെയെങ്കിലും നമ്മൾ അതിനെ നമ്മുടെ കയ്യിലാക്കിക്കണം. അങ്ങനെ അതിന്റെ ജീവിതം, ഒരു പെങ്കൊച്ചിന്റെ ഒരു ആൺകൊച്ചിന്റെ ഒരു ജീവിതം നശിപ്പിച്ചാൽ നീ വിലാപങ്ങളിലേക്ക് പോകേണ്ടി വരും. നിലവിളി ഉണ്ടാകും. പ്രസ്തലോഷ് ഡെഫിനിറ്റ് ആണ്, ഡെഫിനിറ്റ് ആണ്. പ്രസ്തലോഷ് വിലാപങ്ങളിലേക്ക് പോകേണ്ട ഒരു ശ്രവർത്തി പറഞ്ഞേക്കാലൊഴിയ. അത് നമ്മുടെ മേൽ വീണാൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ വീണാൽ അവിടം ഇളകാൻ തുടങ്ങും, അടിത്തറ ഇളകും. വളരെ ബുദ്ധി ഉപയോഗിച്ചും നമുക്ക് അതിനെ ഇറക്കി അങ്ങ് വിട്ട് ഡൈവോഴ്സ് ഒക്കെ അടിച്ച് പട്ടത്തിന് പറ്റിയവർ അഡ്വക്കേറ്റുമാരെ ലോകത്തുണ്ട്. എന്തിനും കൂട്ടു നിൽക്കുന്നവർ ആര് നശിച്ചാലും കുഴപ്പമില്ല, ദൈവിക നിയമം ഏത് ലംഘിക്കാനും ഞാൻ റെഡിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത്ര തൻ്റെടോ. അപ്പോൾ ഓർത്തണം, ആ കണ്ണുനീരൊക്കെ ഉണ്ടല്ലോ ഈ കെട്ടിടത്തിന്റെ അടിത്തറ പതുക്കെ ഇളകും. പ്രസ്തലോഷ്, ഇതാണ് ഈ വിലാപം നമ്മുടെ നാട്ടിൽ കൂടാനുള്ള കാരണങ്ങൾ ഒന്ന്. പ്രസ്തലോഷ്, മരുമക്കളുടെ കണ്ണുനീര് കുടുംബത്തെ വീണേക്കരുത്. പ്രസ്തലോഷ്, ഇന്നുണ്ട് പല വിവാഹമോചനവും, ദൈവം വിവാഹമോചനം. ഞാൻ സുവിശേഷയെ വിശ്വസിക്കുന്നുള്ളൂ, കാരണം മരണാനന്തര ജീവിതം തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അല്ല. നിങ്ങൾക്ക് തെറ്റുപറ്റി. മരണാനന്തര ജീവിതം സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ എന്നുള്ളത് ഒരു പ്രസിഡന്റ് പോലെ തീരുമാനിക്കുന്നത് ഈ ബൈബിളാ, ഈ ബൈബിളാ തീരുമാനിക്കുന്നത്. Am I right or not? Yes or no? Yes or no? Yes. Yes, praise the Lord. മരിക്കുന്ന നിമിഷം വരെയുള്ള തീരുമാനമേ മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിനുശേഷം സ്വർഗമോ നരകമോ ആ തീരുമാനിക്കുന്നത് ഈ വചനം തന്നെയാ. പോയേക്കരുത്, മനസ്സിൽ നിന്ന് പോയേക്കരുത്, ഒരിക്കലും പോയേക്കരുത്. പ്രസ്തലോഷ്, ശ്രവർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈ വേർപെടുത്തുന്ന ആരാ? മനുഷ്യനാണ് വേദനിപ്പിക്കുന്നത്, ദൈവമല്ല. ദൈവമല്ല വേർപെടുത്തുന്നത്, മനുഷ്യരാ. സ്വാർത്ഥത. ഈ തലമുറയ്ക്ക് പറ്റിയത് സ്നേഹമില്ല, അവർക്ക് സ്വാർത്ഥതയാ. ഇൻഡിവിജ്വൽ സമൂഹം വലിയ തീറി പറയാൻ ഭയങ്കര രസമാ, എല്ലാം പറയും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ശശി വലിയ ബുദ്ധിമാനാ, അവനവന്റെ തീറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പ്രസ്തലോഷ്, ഒന്നും കേൾക്കരുത്, എന്നോർത്തണം
മരണാനന്തരം ഒരു ജീവിതം തീരുമാനിക്കുന്നത് ഈ ബൈബിളാ, യേശുവിന്റെ വചനമാണ്. വേറെ ആർക്കും ഈ നിയമമാണ്. ദൈവവചന വിരുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ടുള്ള നേട്ടങ്ങളൊക്കെയാണ് നമ്മൾ നേടുന്നതെങ്കിൽ നമ്മുടെ പോക്ക് തെറ്റാം. ഏതോ ഒരു അപകടത്തിലേക്ക് പോകുന്നില്ല, നിത്യാഗ്നിയിലോട്ടുള്ള യാത്രയാണിത്. പ്രിസലോഷ്, ദൈവഹിത വിരുദ്ധമായത് അത് എടുത്തു കളയണം. ആഴമേറിയ മനസ്സാന്തരം, മനസ്സാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. വൃക്ഷങ്ങളുടെ ചുവടിന് കൊടാൽ വയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നല്ല ഫലങ്ങൾ കായ്ക്കാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിലെറിയപ്പെടുമെന്ന് പരിശുദ്ധാത്മാവാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദൈവ രാജ്യത്തിന് യോജിച്ച ഫലങ്ങൾ, വിശുദ്ധിയുടെ ഫലങ്ങൾ, വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ, കൃപയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളായിട്ട് നമുക്ക് മാറാം. സ്വരമടുത്തി പറഞ്ഞേ ഹല്ലേലൂയ്യ. പ്രൈസ് ദി ലോർഡ്.